ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നല്ല അടിപൊളിയൊരു ഉണക്കച്ചമ്മീൻ ഫ്രൈ ആണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ഇതിപ്പോൾ കുറച്ച് ഉണക്കച്ചമ്മീൻ നല്ലോണം കഴുകി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കിന്നൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഓയിൽ വേണ്ടാന്നുള്ളവർക്ക് അത് അവോയ്ഡ് ചെയ്യാം. പക്ഷേ കരിഞ്ഞ് പോയിരിക്കാൻ ചെറിയ തീയിൽ വെച്ചിട്ട് കുറച്ചുകൂടി ഒന്ന് ഡാർക്ക് കളറാവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കണേ. അവിടെ ചെമ്മീൻ ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ചുവന്നുള്ളി ചതച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു പിടുത്തം ചുവന്നുള്ളിയുണ്ട്. ഇപ്പോൾ ചുവന്നുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ സവാള ചേർക്കാം. പക്ഷെ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് നമ്മൾ എപ്പോഴും ചുവന്നുള്ളി ചേർക്കുമ്പോഴാണേ. ചെമ്മീനൊക്കെ ഇപ്പോൾ ആവശ്യത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. ചൂടായ പാനിൽ ഇപ്പോൾ നമ്മൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ. കരിഞ്ഞു പോയത് കേട്ടോ. ഉള്ളി ഇപ്പോൾ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ ചതച്ച മുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ മുളക് ചേർത്ത് കഴിഞ്ഞാൽ അത് ചെറിയ തീയിൽ വെച്ച് വേണം മിക്സ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുകയും. ഇനി മുളക് പൊടിയാണ് ഇഷ്ടം എന്നുള്ളവർക്ക് അത് ഉപയോഗിക്കാം. പക്ഷേ മുളക് പൊടി ചേർക്കുമ്പോൾ എപ്പോഴും നമ്മൾ തീ ഓഫ് ചെയ്ത ശേഷം മാത്രമേ ചേർക്കാവുള്ളൂ കേട്ടോ. വൺസ് മുളകിൻ്റെ പച്ചമുളക് ഒന്ന് മാറി കഴിയുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ കൂടെ ചേർത്ത് ഒരു 2 മിനിറ്റും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. നല്ല അടിപൊളി സ്മെല്ലാണ് ഇതിന്. അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് നല്ല സൂപ്പറാണ്. അപ്പോൾ ചോറുണ്ടെങ്കിൽ വേറെ ഒരു കറിയും വേണ്ട, ഇത് മാത്രം മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്.